ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2.5 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഡാർക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ 2.5 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് കളർ കൊക്കോ പൗഡർ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനി 2 തവണ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ബാറ്ററിന് ചേർക്കാനുള്ള മിൽക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 6 ടേബിൾ സ്പൂണ് നല്ല ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂണ് ബൂസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുത്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. ഇനി ബാറ്റർ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് 5 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ബൗൾ എപ്പോഴും ഒട്ടും വെള്ളമില്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗൾ തന്നെ എടുക്കുക. അതിലോട്ട് 1/2 ടീസ്പൂണ് വാനില എസൻസും 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി പഞ്ചസാര പൊടിക്കാത്തതാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശെയായി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് 6 ടേബിൾ സ്പൂണ് ഓയിൽ കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഓവർ ബീറ്റ് ചെയ്യരുത്, നമ്മുടെ പൊങ്ങി വന്ന ആ മുട്ടയൊക്കെ ഒന്ന് താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ബീറ്റർ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബാറ്ററിലോട്ട് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ മിക്സ് കുറേശ്ശെ ചേർത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതുക്കെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത്, പതുക്കെ മിക്സാക്കിയെടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് താഴ്ന്നു പോകാനും ഉള്ള ചാൻസൊക്കെ കൂടുതലാണ്. അങ്ങനെ മുഴുവൻ പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിൽക്കിൻ്റെ മിക്സ് ഒന്ന് ചേർത്തിട്ട് കുറേശ്ശെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ലപോലെ തന്നെ മിക്സാക്കിയെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി പൊടി ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് കുറേശ്ശെയായിട്ട് ആ മിക്സ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 9 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ കേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. ഇതിൽ വെച്ചിട്ട് ഒരു 45 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. ഇതൊന്ന് അടച്ചിട്ട് ഒരു 45 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി കേക്കിന് വേണ്ട ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂണ് വാനില എസൻസും 2 ടേബിൾ സ്പൂണും പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രീം നല്ലപോലെ തന്നെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 5 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ കേക്കിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കേണ്ട ഈ ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റാക്കി എടുക്കുക. അങ്ങനെ ക്രീം നല്ലപോലെ തന്നെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെച്ച് 1/2 മണിക്കൂർ തണുപ്പിച്ചെടുക്കാം. ഇനി കേക്ക് വെറ്റ് ചെയ്യാനുള്ള സിറപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല ചൂടുള്ള 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക. ഇത് നല്ലപോലെ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി കേക്കിന് വേണ്ട പ്രളയം റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 പാനിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂണ് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് കാഷ്യൂസും ബദാമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം
തീയിൽ വെക്കരുത്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ആദ്യം തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. അടിപൊളി സ്പോഞ്ചി കേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിനൊരു മൂന്ന് ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആ കേക്ക് ബോർഡിലോട്ട് അല്പം ക്രീമൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തിലെ കേക്കാണ് ആദ്യം വെച്ച് കൊടുക്കേണ്ടത്. അതിന് ശേഷം നമ്മുടെ മിൽക്ക് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ക്രീമൊന്ന് മുകൾ ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി അല്പം ഇതിന് മുകളിലായിട്ട് കണ്ടൻസ് മിൽക്ക് കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് പ്രളയം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് സെയിം പ്രോസസ്സ് തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ലെയറും വെച്ചതിന് ശേഷം വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കേക്കൊന്ന് ഫുൾ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുകയാണ്. ക്രീം ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചത് കൊണ്ട് തന്നെ ഞാൻ അപ്പോൾ തന്നെയാണ് ഫുൾ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുന്നത്. നമ്മൾക്ക് ആവശ്യമുള്ള ക്രീം മാത്രം വെളിയിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫുൾ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഫുൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗം പെട്ടെന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് നൈഫ് ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ് ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടാണ് ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനി കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്കി വന്ന പ്രളയന് ഞാൻ സൈഡിൽ ചെറുതായിട്ട് അത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സാധാരണ നമ്മുടെ ഫ്ലവർ നോസിൽ വെച്ചിട്ട് സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ റോസാണ് ഞാൻ ഇതിൽ വരച്ചു കൊടുത്തിട്ടുള്ളത്. അത് വരച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലോട്ട് നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 2 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് അല്പം ബട്ടർ കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് മേലെ വരച്ചു കൊടുക്കുന്ന സമയത്ത് അധികം തരികളൊന്നും കാണാതെ നല്ല സ്മൂത്തായിട്ട് വരച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഓരോ റോസെറ്റിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ഗോൾഡൻ കളർ സിൽവർ ബോൾസ് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചോക്ലേറ്റ് ഗണേഷ നമുക്കൊരു സൈഡിലൂടെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈന് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്ക് നല്ലപോലെ തണുത്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു പെർഫെക്ഷനിൽ അത് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നമ്മുടെ കേക്ക് ഏകദേശം ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് ഈ ഒരു കേക്ക്. ഇനിയും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ടേസ്റ്റാണ് ഈ കേക്കിനുള്ളത്.